ചോയ്സ് ഞാനാകും. ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് എല്ലാ ആൾക്കാർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ബാദുഷയാണ്, അതൊരു സ്വീറ്റാണ്. അതെങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കാം. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി വേണ്ടത് മൈദയാണ്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ml കപ്പിൽ 1.5 കപ്പ് മൈദയാണ്. ഉപ്പ് 1 നുള്ള്, 1/2 ടീസ്പൂൺ സോഡാപ്പൊടി, അതുപോലെ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഡാൾഡയാണ്. ഡാൾഡ 1.5 ടേബിൾ സ്പൂൺ ഡാൾഡയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ ചേർക്കാവുന്നതാണ്, അല്ലെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർക്കാവുന്നതാണ്. വെള്ളം 1 ഗ്ലാസ്. ഇനി ഒരു മൈദ കുഴച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ടൊരു ബൗൾ എടുക്കുക. ആ ബൗളിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ചേർത്തിരിക്കുന്ന 1 നുള്ള് ഉപ്പ് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ സോഡാപ്പൊടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പും സോഡാപ്പൊടിയും മൈദയും ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ്. കൈകൊണ്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. ഇപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഡാൾഡ ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. മിക്സ് ചെയ്യുക, നല്ലതുപോലെ മിക്സ് ചെയ്യുക. വീണ്ടും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാകുന്ന അതേ രീതിയിൽ തന്നെ ഇങ്ങനെ കുഴച്ചൊരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഡാൾഡ, ഒരു 2 സ്പൂണ് ഡാൾഡ കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മൾ നല്ലപോലെ കുഴച്ച് കഴിഞ്ഞു. കുഴച്ച് നല്ല ഒരുവിധം സ്മൂത്തായിട്ടുണ്ട്. ആ പരുവത്തിൽ നമ്മളിവിടെ വെക്കുകയാണ്. ഇനി നമുക്കൊരു അടപ്പ് കൊണ്ട് അടച്ചൊരു 25-30 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാം. അടപ്പ് ഒഴിച്ച് അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ചെറിയൊരു പണി കൂടി ബാക്കിയുണ്ട്. പഞ്ചസാര പാനി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് പഞ്ചസാര നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. പഞ്ചസാര വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം, അതാണ് അതിൻ്റെ പരുവം. പിന്നെ വേണ്ടുന്നത് 1 ഗ്രാമ്പൂ, 1 ഏലക്ക, 1 ചെറുനാരങ്ങയുടെ പകുതി, 1 നുള്ള് മഞ്ഞൾപ്പൊടി. ഇത്രയാണ് നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടത്. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ചൂട് കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. അത് ഏത് പാത്രമാണെങ്കിലും കുഴപ്പമില്ല. അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിനുശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഇത് ഇതിൻ്റെ പഞ്ചസാര മുങ്ങിക്കിടപ്പുണ്ട്. അത്രയും വെള്ളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. നമുക്ക് പഞ്ചസാര പാനിയാകുന്ന പരുവമാണ് വേണ്ടത്. അതുവരെ നോക്കും. പഞ്ചസാര അലുത്ത് തുടങ്ങിയിട്ടുണ്ട്, ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1 ഗ്രാമ്പൂ ഏലക്ക ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞു കൊടുക്കുക. ഇന്ന് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നമുക്ക് പഞ്ചസാര പാനി നൂൽ പരുവത്തിലാണ് എടുക്കേണ്ടത്. ആദ്യം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറേ സമയം ഇളക്കി കൊടുക്കുക. അത് കഴിയുമ്പോൾ തിളച്ച് വരുന്ന ഒരു സമയം വന്നു കഴിയുമ്പോൾ അത് വീണ്ടും ലോ ഫ്ലെയിമിലൊക്കെ ആക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ നാരങ്ങ പിഴിയുന്നത് പഞ്ചസാര അത് കട്ടിയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് നാരങ്ങ പിഴിയുന്നത്. ഇപ്പം ഇത് ഏകദേശം ഇതായി വന്നിട്ടുണ്ട്. നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ഒട്ടുന്ന ഒരു പരുവം, ആ പരുവത്തിൽ നമ്മൾ തീ ഓഫ് ചെയ്യുക. ഇതിപ്പം നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട്. ഇതിന് ഏകദേശം സമയം വേണ്ടത് നമുക്കൊരു 8 മുതൽ 10 മിനിറ്റ് വരെയാണ്. ഇപ്പോൾ നമ്മുടെ മാവ് റെഡിയായിട്ടൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. അതിപ്പം ഒരുവിധം നല്ല സ്മൂത്തായിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്നുകൂടെ എടുത്തിട്ട്
വീണ്ടും ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഇങ്ങനെ കീറിയെടുക്കുക, വീണ്ടും വെക്കുക, ഇതുപോലെ ഒന്ന് ലെയർ ലെയറായിട്ട് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് വെച്ചിട്ട് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം ഒന്ന് മടക്കുക. ഇതിപ്പോൾ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറേച്ച് ഓരോ ചപ്പാത്തിയുടെ പോലെ ചെറിയൊരു ഉരുള പോലെ എടുക്കുക. എടുത്തതിന് ശേഷം നമ്മുടെ കയ്യിലേക്ക് വെച്ച് ഒന്ന് ചെറുതായിട്ട് നിന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. ചെറിയ ഒരു ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. റൗണ്ട് പോലെ ചെയ്തതിന് ശേഷം ഇതിന് നടുക്ക് വശത്തേക്ക് ഒരു ഹോള് നമ്മൾ വെള്ളം കൊണ്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മളത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. വീണ്ടും അതുപോലെ തന്നെ. അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കുക. ഇതിൽ നടുക്കൊരു കുഴിയിടുന്നത് ഉഴുന്നുവടയുടെ പോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഹോളാക്കി തന്നെ എടുക്കാം. ഇതിപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ എടുക്കാം. ഇതിന് പ്രത്യേകമായിട്ട് അങ്ങനെ ഹോൾ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഇനിയും എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇട്ട് വറുത്തെടുക്കാം. അത് എണ്ണ ഒരുപാട് ഓവർ ഹീറ്റ് ആകരുത്. ഒരു മീഡിയം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇട്ട് വേണം നമ്മൾ ഉണ്ടാക്കാൻ. ഇനിയും ചൂട് കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് അത് തീ ഓഫ് ചെയ്ത് ചൂട് കുറഞ്ഞ ശേഷം മാത്രമേ വീണ്ടും കണ്ടിന്യൂ ചെയ്യാവുള്ളൂ. ഇതിപ്പോൾ എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ എണ്ണയിലേക്ക് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കുക. ആ ലോ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ പയ്യെ ചൂടായി വേണം വെന്ത് വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എണ്ണയ്ക്ക് അത് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ചട്ടിക്ക് അതൊന്ന് മേളിലേക്ക് പൊങ്ങി, എണ്ണയ്ക്ക് അത് പൊങ്ങി കിടക്കുകയാണ്. അപ്പോൾ ചെറിയ ഗോൾഡൻ ബ്രൗണുമായിട്ടുണ്ട്. ആ സമയത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്ലെയിം കൂട്ടിക്കൊടുക്കാം. ഫ്ലെയിം കൂട്ടിക്കൊടുത്ത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിത് തിരിച്ച് ഇടണം. ഇപ്പോൾ ഒരു സൈഡ് ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് ഇത് മറച്ചിട്ട് കൊടുക്കാം. എല്ലാം തന്നെ ഒരു സൈഡ് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഈ സൈഡും അതേ ബ്രൗൺ കളർ ആകുന്നവരെ നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് കുറച്ച് സമയം കഴിയുമ്പം എടുക്കാം. ഇപ്പം നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിപ്പോൾ എണ്ണയിൽ നിന്നും ചെറിയ ആ തീയിൽ തന്നെ ആ ചൂടോടുകൂടി തന്നെ എടുത്തിട്ട് പഞ്ചസാര പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് രണ്ട് സൈഡും പഞ്ചസാരപ്പാനി പിടിക്കാൻ വേണ്ടി ഒന്ന് ഇങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ഏകദേശം ഒരു 3-4 മിനിറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് എടുത്ത് പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഇതിപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പഞ്ചസാരപ്പാനിൽ നിന്ന് എടുത്ത് സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്ക് എടുത്ത് മാറ്റാം. ഇപ്പോൾ നമ്മൾ സെർവിങ് പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി ബദാമോ അല്ലെന്നുണ്ടെങ്കിൽ പിസ്തയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം, നല്ലതാണ്. അത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണ്. ഇപ്പോൾ നമ്മുടെ ബാദുഷ റെഡിയാണ്. ഇത് നമ്മൾ ചൂട് പോയതിന് ശേഷം എയർ ടൈറ്റ് പാത്രത്തിലിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 10-15 ദിവസം വരെ കേടുകൂടാതിരിക്കും. ഇത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക.